അസലാ വലൈക്കു വാഹമത്തല്ലാഹി വാബർകാത്തു ബസ്മില്ലാഹി റഹിമൻ റഹീം അലഹമുല്ലാഹി റബുല്ലാലമീൻ വസ്വല്ലാഹുലബീന മുഹമ്മദീൻ സൊഹബിഹി പ്രിയമുള്ള സഹോദരങ്ങളെ നാല് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത് ഇവ ഒരു മനുഷ്യനിൽ നിലനിൽക്കേണ്ടതും അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുമാണ് മഹാനായ സൊഹബി നബി ൻ അബ്ലാബിൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം നാല് കാര്യങ്ങൾ അവ നിന്നിലുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല അതായത് ദുനിയാവിൽ ലഭിക്കാത്തതിന്റെ പേരിൽ നീ വ്യാകുലപ്പെടേണ്ടതില്ല തുടർന്ന് ഇങ്ങനെയാണ് ആ വചനത്തിലുള്ളത് ആ നാല് കാര്യങ്ങൾ ഹിഫ്ദു അമാനത്തിൻ വസീതു ഖദദീസിൻ വഹുസുൻ ഖലേഖത്തിൻ ഫി തുത്തിൻ അമാനത്ത് അതായത് വിശ്വസ്തത കാത്തുസൂക്ഷിക്കുക സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക സ്വഭാവം നന്നാക്കുക ഭക്ഷണകാര്യത്തിൽ വിശുദ്ധി നിലനിർത്തുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങളും ഒരാൾക്ക് കാത്തുസൂക്ഷിക്കാനായാൽ അവ ദുനിയാവിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുക എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് ഹെഫ്ലോ അമാന എന്നാണ് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക വിശ്വസ്തത എന്നത് ഏറെ പ്രധാനമാണല്ലോ വാക്കിലും പ്രവൃത്തിയിലും ഉയർന്നു നിൽക്കേണ്ടതുമാണ് സാമ്പത്തിക ഇടപാടുകളിലും കച്ചവട രംഗത്തും കുടുംബ ജീവിതത്തിലും തൊഴിൽ മേഖലകളിലും ഭരണരംഗത്തും എന്ന് വേണ്ട ഏത് മേഖലയിലും വിശ്വസ്തത അതിപ്രധാനമാണ് വിശ്വസ്തത കാത്തു കാത്തുസൂക്ഷിക്കാനാവാത്തവൻ ചതിയനാണ് വിശ്വാസവഞ്ചകനാണ് ഒരു മനുഷ്യനും വിശ്വാസവഞ്ചന പാടില്ലാത്തതും ഉൾക്കൊള്ളാനാവാത്തതുമാണ് സർവ്വരംഗത്തും അമാനത്ത് നഷ്ടപ്പെടുന്നു എന്നത് ഇതിൻ്റെ വലിയ ദുരന്തമാണ് ഒരു മുസ്ലിം ഒരു പ്രവാചകാനിയായി ഈ രംഗത്ത് തികച്ചും മാതൃകയാകേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക ഇനി രണ്ടാമത്തേത് സ്വിദുഖ് ഹദീസ് എന്നാണല്ലോ അതായത് സംസാരങ്ങളിലെ സത്യസന്ധത ഏതൊരു വാക്കു പറയുമ്പോഴും വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോഴും ഈ സ്വഭാവം പാലിക്കേണ്ടതുണ്ട് ജയിക്കാനും തോൽപ്പിക്കാനും ആകരുത് സംസാരങ്ങളും വാർത്തകളുടെ സന്ദേശങ്ങളുടെ കൈമാറ്റവും ഇനി പരാജയപ്പെട്ടാലും നഷ്ടങ്ങൾ സംഭവിച്ചാലും വാക്കുകളിൽ സത്യസന്ധതയും ഗുണകാംക്ഷയും നിലനിർത്തേണ്ടതുണ്ട് അതൻ അത് മറ്റെന്ത് നഷ്ടത്തെക്കാളും ലാഭകരമാണെന്നാണ് ഈ വചനം ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തത് സ്വഭാവം നന്നാക്കുക ഹുസ്നു ഹുസ് എന്നാണല്ലോ എവിടെയും എപ്പോഴും സൽസ്വഭാവിയാവുക എന്നത് ഉന്നത വ്യക്തിത്വത്തിന്റെ അളവുകോലാണ് അത് പൊതുജനങ്ങൾക്കിടയിലും ജോലിസ്ഥലത്തും കുടുംബത്തിലുമൊക്കെ അങ്ങനെയാകണം അതായത് ഉത്തമ സ്വഭാവമുള്ളവനാകണം സൃഷ്ടികളോട് മാത്രമല്ല സ്രഷ്ടാവായ റബ്ബിനോടും ഉത്തമ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടവനാണ് ഓരോരുത്തരും അതെങ്ങനെയാണ് റബ്ബ് നൽകിയതിൽ തൃപ്തിയും സന്തോഷവും പ്രകടിപ്പിച്ചും അവന്റെ വിധിയിലും തീരുമാനത്തിലും സമാധാനം കണ്ടെത്തിയും പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചും അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചുമൊക്കെയാണ് ഓരോ മനുഷ്യനും ഇത് പ്രകടിപ്പിക്കേണ്ടത് ഇനി ജനങ്ങൾക്കിടയിലാണെങ്കിലോ ഉപദ്രവങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ ക്ഷമിച്ച് നന് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് സഹായിച്ച് പ്രസന്ന വദനനായി തൻ്റെ ഉത്തമ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാവാൻ ഒരു ഒരാൾക്കായാൽ പിന്നെ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും അവൻ വിഷമിക്കേണ്ടതില്ല കാരണം റബ്ബ് നൽകാമെന്നേറ്റത് കണക്കില്ലാത്തതാണ് അവസാനമായി പ്രസ്താവിച്ചത് അഴിഫത്ത്മ എന്നാണ് ഭക്ഷണത്തിലെ പരിശുദ്ധി പവിത്രത ഭക്ഷണം പവിത്രമാകണം പരിശുദ്ധമാകണം അനുവദനീയമായതും വിശിഷ്ടവുമാകണം പരിശുദ്ധ ഖുർആാനിലെ അൽ ബക്ര സൂറത്തിലെ നൂറ്റി അറുപത്തിയെട്ട് നമുക്ക് ഇങ്ങനെ കാണാം അള്ളാഹു പറയുന്നു യാ കുലു അർദി ജനങ്ങളെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക അത് ഹലാലും തൊയ്യവുമാകണം ഭക്ഷണം കഴിക്കുന്നത് അനുവദനീയവും വിശിഷ്ടവുമായിരിക്കണം എന്നതാണ് ഈ ആശയമുള്ള വേറെയും വചനങ്ങൾ പ്രവാചക പ്രവാചകാധ്യാപനങ്ങളിലും നിരവധി വന്നിട്ടുണ്ട് ഒരാളുടെ വിജയത്തിന്റെ മാനദണ്ഡമായി മുൻഗാമികൾ എടുത്തു പറഞ്ഞ ഒന്നാണ് ഭക്ഷണം പരിശുദ്ധമായിരിക്കുക എന്നത് ഹലാലായ ഭക്ഷണം എന്നാൽ നിഷിദ്ധമല്ലാത്തത് എന്നാണ് അതായത് അക്രമിച്ചോ ചതിച്ചോ നിഷിദ്ധ മാർഗത്തിലൂടെ സമ്പാദിച്ചതോ ആകരുത് എന്നത് ആകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് റബിന്റെ തൃപ്തിയുള്ളതും ആയിരിക്കണം എന്ന് മുസ്ലിം മാത്രമല്ല ഏതൊരു മനുഷ്യനും ഭക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ഹലാൽ തന്നെയാണ് അതായത് പരിശുദ്ധമായതാണ് അതാണ് മനുഷ്യത്വം അല്ലാത്തത് പൈശാചികമാണ് അർഹതപ്പെട്ടതും അനുവദനീയമായതും നല്ലതുമായിരിക്കണം ഭക്ഷണം എന്നതാണ് അതിന്റെ ചുരുക്കം ഈ സതുപദേശങ്ങൾ ഉൾക്കൊണ്ട് ധന്യനായി മനസ്സംതൃപ്തിയോടെ തികഞ്ഞ മനുഷ്യനായി മാന്യനായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകേണ്ടതുണ്ട് റബ്ബാദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി